കാത്തിരിപ്പുകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമായി. സി ബി ഐ സീരീസിലെ 5-ാം ചിത്രം ഏറെക്കുറെ ഉറപ്പായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മമ്മൂട്ടിയുടെ സേതുരാമയ്യർ എന്ന കേന്ദ്ര കഥാപാത്രം തന്നെയാകും 5-ാം ഭാഗത്തിലും മാറ്റുരയ്ക്കുക. മലയാളത്തിൽ ഇതാദ്യമായാണ് ഒരു ചിത്രത്തിന് 5-ാം ഭാഗം ഉണ്ടാകുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. നെറ്റിയിൽ കുങ്കുമക്കുറിയും പുഞ്ചിരി തൂകുന്ന മുഖവും ഹാഫ് കൈ ഷർട്ടും കൈ പിന്നിൽ കെട്ടിയുള്ള നടത്തവുമായി സേതുരാമയ്യർ എന്ന കുറ്റാന്വേഷകൻ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് 3 പതിറ്റാണ്ടുകളാകുന്നു. കൃത്യമായി പറഞ്ഞാൽ 1988 സി ബി ഐ സീരീസിലെ ആദ്യ ചിത്രമായ ഒരു സി ബി ഐ ഡയറക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. അന്നുവരെ മലയാളം കണ്ട കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഈ ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ക്ലൈമാക്സ് വരെ സസ്പെൻസ് നിലനിർത്താനും കുറ്റം തെളിയിക്കാൻ സി ബി ഐ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കാനും ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിക്കും സംവിധായകൻ എം മധുവിനുമായി. മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ കരിയർ ഗ്രാഫിലെ ഒരു പൊൻതൂവലായി മാറി സേതുരാമയ്യർ എന്ന കഥാപാത്രം. കഥാപാത്രത്തോടൊപ്പം പശ്ചാത്തല സംഗീതം കൂടി മലയാളത്തിൽ ഹിറ്റായി മാറിയതും ഈ ചിത്രത്തിലൂടെയാണ്. സംഗീത സംവിധായകൻ ശ്യാം ഒരുക്കിയ ഈ ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് മലയാളത്തിൽ ആദ്യമായി കോപ്പിറൈറ്റ് കരസ്ഥമാക്കുന്ന പശ്ചാത്തല സംഗീതവും. 1-ാം ഭാഗത്തിൻ്റെ വൻ വിജയത്തെ തുടർന്ന് തൊട്ടടുത്ത വർഷം 1989 ജാഗ്രത എന്ന പേരിൽ 2-ാം ഭാഗവും പ്രദർശനത്തിനെത്തി. 1-ാം ഭാഗം പോലെ തന്നെ ക്ലൈമാക്സ് വരെ സസ്പെൻസ് നിലനിർത്തുന്നതിൽ 2-ാം ഭാഗത്തിലും അണിയറ പ്രവർത്തകർ വിജയം കണ്ടു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സീരീസിലെ 3-ാം ഭാഗം പുറത്തിറങ്ങുന്നത് 2004. സേതുരാമയ്യർ സി ബി ഐ എന്ന ടൈറ്റിലെത്തിയ ചിത്രവും പ്രേക്ഷകർ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി. 14 വർഷങ്ങൾക്കിപ്പുറം 3-ാം ഭാഗം ഇറങ്ങിയപ്പോഴും സേതുരാമയ്യറായി എത്തിയ മമ്മൂട്ടിയുടെ മേക്ക് ഓവർ ഏറെ കയ്യടി നേടി. 3-ാം ഭാഗത്തിൻ്റെ വൻ വിജയത്തെ തുടർന്ന് തൊട്ടടുത്ത വർഷം 2005 4-ാം ഭാഗം നേരറിയാൻ സി ബി ഐയും റിലീസായി. മറ്റ് 3 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഹൊറർ അന്തരീക്ഷത്തിലാണ് 4-ാം ഭാഗം ഒരുക്കിയത് എന്ന പ്രത്യേകത കൂടി ചിത്രത്തിന് ഉണ്ടായിരുന്നു. അതുകഴിഞ്ഞ് സേതുരാമയ്യരുടെ 5-ാം വരവിനെക്കുറിച്ച് മലയാളത്തിൽ സിനിമാ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ നാളിതുവരെ അതേക്കുറിച്ച് ആധികാരികമായ ഒരു വെളിപ്പെടുത്തലും ഉണ്ടായില്ല. എന്നാലിപ്പോൾ ചിത്രത്തിൻ്റെ രചയിതാവ് എസ് എൻ സ്വാമി തന്നെയാണ് 5-ാം ഭാഗത്തിൻ്റെ കാര്യവും സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരിക്കുന്നത്. മമ്മൂട്ടി കഥ കേട്ട ശേഷം ചിത്രത്തിന് പച്ചക്കൊടി കാട്ടിയെന്നും ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൃഷ്ണകൃപ ഫിലിംസിൻ്റെ ബാനറിൽ കെ മധു തന്നെയായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക. ഉദ്വേഗജനകമായ ഒരു സസ്പെൻസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, തത്വമയി ന്യൂസ്.